കൈകി വെച്ചത് 5 ശർക്കര 1/4 കപ്പ് പഞ്ചസാര 1 വലിയ പട്ട ചെറിയ കഷ്ണം അരിഞ്ഞിട്ടത് കയാമ്പു ഏലക്കായ ചെറുനാരങ്ങയിലെ നെയ്യും ആദ്യം തന്നെ നമുക്ക് നെല്ലിക്ക 5 മിനിറ്റ് ആവിയില് വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഈ ശർക്കര ഒഴിക്കെടുക്കാം ശർക്കര ഒഴിക്കാൻ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ നെല്ലിക്ക 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശർക്കര ഇപ്പൊ നന്നായിട്ട് ഒഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ച് മാറ്റി വയ്ക്കാം നമുക്ക് ഈ നെല്ലിക്ക ഫ്രോക്ക് ഉപയോഗിച്ച് എല്ലാ സ്ഥലവും ഓടിച്ചുണ്ടാക്കാം നമ്മളുടെ നെല്ലിക്കയില് എല്ലാ സൈഡിലും ഓളിട്ടിട്ടുണ്ട് ഞമ്മക്ക് അടുപ്പത്ത് ഒരു പാൻ എടുത്ത് വെക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുരുക്കച്ച ശരീരം കൂടി ചേർക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക് ഇട്ട് കൊടുക്കാം ഞമ്മക്ക് ഇതാക്കി 2 ഏലക്കായ 1 കരിയാമ്പു 1 വലിയ പട്ട ചെറുതായി നുറുക്കിയത് ഞമ്മക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നെല്ലിക്കയില് അപ്പം നന്നായിട്ട് ശർക്കര നീര് കയറിയിട്ടുണ്ട് അതേപോലെ ഇതിന്റെ കളറും മാറിയിട്ടുണ്ട് ഞമ്മക്കിതിലേക്ക് നാരങ്ങേന്റെ നീര് ഒഴിച്ചു കൊടുക്കാം ഞമ്മക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിക്കാം ഇതിലത്തെ ചാറ് വറ്റിയിട്ടുണ്ട് ഇതേപോലെ ആയിട്ടുണ്ട് ചാറ് ഞമ്മക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ബരണിയിലോ അല്ലെങ്കിൽ ചില്ലിന്റെ കുപ്പിയിലോ പകർത്താം ഇത് ഡെയിലി കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക് മാത്രമല്ല ഇത് ഒരുപാട് നാള് കേടാവാണ്ട് സൂക്ഷിച്ചു വെക്കാം അപ്പൊ നമ്മുടെ തേനേലിക്ക റെഡി ആയിട്ടുണ്ട് ഞാനൊരു ചില്ലിന്റെ ബോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇത് രണ്ടോ ദിവസം കഴിയുമ്പോൾ നല്ല രുചിയാകും എന്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാൻ പറ്റും